നമസ്കാരം. മലയാളി വാർത്താ സൈഡിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി വിധി വന്നിട്ട് നമുക്ക് കുലുക്കമില്ല. അപ്പോഴോ ഈ ഹൈക്കോടതിയുടെ ഒരു നോട്ടീസ്. പിണറായി വിജയൻ്റെ ഭാവം അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ ഉടുപ്പില്ലെങ്കിൽ എന്ത് ചെയ്യാനാ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. പ്രതിപക്ഷമൊക്കെ നിശബ്ദരായിരുന്നിട്ടും ഹൈക്കോടതി പാസപ്പടി വിഷയത്തിൽ കട്ടക്കിടപെട്ടിരിക്കുന്നു. ഇതോടെ ദുരന്തപർവ്വത്തിൽ പിണറായി വിജയനും മകളും പതിക്കും എന്നുറപ്പായി. മാസപ്പടി വിഷയത്തിൽ നോട്ടീസ് അയക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിൽ പ്രതികരണവുമായി എത്തിയ പിണറായി വിജയൻ്റെ വാക്കുകളാണ് കേമം. നിങ്ങളൊന്നും വേവലാതിപ്പെടേണ്ട, ഞാനല്ലേ വേവലാതിപ്പെടേണ്ടത്. ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും നവകേരള യാത്ര എറണാകുളത്തെത്തിയപ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമൊക്കെ മാസപ്പടി വിവാദത്തിൽ നോട്ടീസ് അയക്കണം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം. തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം, തനിക്കും മകൾക്കും മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമൊക്കെ നോട്ടീസ് ലഭിക്കും. എന്നാൽ ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയുമൊന്നും ഇപ്പോൾ മുഖ്യമന്ത്രിയുമല്ല, മന്ത്രിമാരുമല്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മകൾ വീണ വിജയനും വലിയ സ്വാധീനമുള്ളയാൾ. അപ്പോൾ പിന്നെ കരിമണൽ കർത്തിയിൽ നിന്ന് വാങ്ങിയ ആ പണത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ കൃത്യമായി നോട്ടീസിൽ രേഖപ്പെടുത്തണമല്ലോ. മാധ്യമപ്രവർത്തകർ സാധാരണ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു താക്കീതാണ്. നിങ്ങൾ നേരെ ചൊവ്വേ റിപ്പോർട്ട് ചെയ്തോണം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമടക്കം 12 പേർക്കാണ് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ 12 പേർ. ആദായനികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ രേഖയിലെ കാര്യങ്ങൾ പ്രകാരമാണ് കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ നേരത്തെ സമീപിച്ചത്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലായിരുന്നു ഗിരീഷ് കുമാർ ആദ്യം ഹർജി നൽകിയത്. എന്നാൽ ഹർജി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതി അദ്ദേഹം സമീപിച്ചു. ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഗിരീഷ് ബാബുവിൻ്റെ മരണം. ഈ മരണത്തെക്കുറിച്ചും ചില വിവാദങ്ങൾ അന്നുയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ കേസന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഗിരീഷ് ബാബുവിൻ്റെ മരണം. തുടർന്ന് കേസ് നിലനിൽക്കുമോ എന്നന്വേഷിക്കുന്നതിനായി ഒരു അമിക്യൂസ് ക്യൂറിയെ കോടതി നിയോഗിച്ചു. കേസുമായി മുന്നോട്ടു പോകാമെന്ന് അമിക്യൂസ് ക്യൂറി. അമിക്യൂസ് ക്യൂറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി. നേരത്തെ ഗോപിനാഥ് രവീന്ദ്രൻ്റെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് നേരെയും ഭരണകേന്ദ്രത്തിനു നേരെയും രൂക്ഷമായ വിമർശനങ്ങൾ സുപ്രീം കോടതി ഉയർത്തിയിരുന്നു. ആ കേസിലും ചിലർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് സ്വകാര്യ കമ്പനി 1.72 കോടി നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായനികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾക്കും CMRൽ നിന്നും പണം കൈപ്പറ്റി എന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഈ വിഷയം ഏറ്റെടുത്ത് ആളിക്കത്തിച്ചത് കോൺഗ്രസ് MLA ആയ മാത്യു കുഴൽനാടൻ. രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ ഉൾപ്പെട്ട സാഹചര്യത്തിൽ മറ്റ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുമ്പോഴായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ഒറ്റയാൻ പോരാട്ടം. കുഴൽനാടൻ്റെ മുഖ്യമന്ത്രിയും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. എന്നാൽ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തിച്ചത് ഗിരീഷ് ബാബു. മാസപ്പടി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിച്ചെങ്കിലും കാര്യമായി നടന്നില്ല. മാത്യു കുഴൽനാടൻ്റെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്യുക വരെ ചെയ്തു. 1. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ 3 വർഷങ്ങളിലാണ് വീണ വിജയന് CMRL നിന്ന് പണം കിട്ടിയത് എന്ന് കമ്പനിയുടെ രേഖകൾ പറയുന്നു. ഇതിന് പ്രത്യേകമായ ഒരുവിധ സേവനവും വീണയിൽ നിന്നോ വീണയുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി പ്രതിനിധി ആദായനികുതി വകുപ്പിന് മൊഴി കൊടുത്തിരുന്നു. ഇരുപക്ഷത്തെയും നേതാക്കൾ കൈക്കൂലി ഇഷ്ടം പോലെ കൈപ്പറ്റിയതുകൊണ്ട് ഈ ആരോപണം അത്രമേൽ ശക്തിപ്പെടില്ല എന്ന് മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനുമൊക്കെ കണക്കുകൂട്ടി. CPM പോലും മാത്യു കുഴൽനാടനെ തുടർച്ചയായി വെല്ലുവിളിക്കുകയും കുഴൽനാടനെ കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു വിജിലൻസിനെ സമീപിക്കുന്നത്.
വിജിലൻസ് കോടതിയിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട മുഖ്യമന്ത്രിക്ക് രക്ഷയില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. കളമശ്ശേരിയിലെ വീട്ടിൽ മരിച്ച നിലയിലായിരുന്നു ഗിരീഷ് ബാബുവിനെ ഇതിനിടയിൽ കണ്ടെത്തിയത്. സെപ്റ്റംബർ 18-ാം തീയതി രാവിലെ 7 മണിയോടെ അദ്ദേഹത്തെ മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തി. നേരത്തെ പാലാരിവട്ടം പാലം അഴിമതി കേസ് കോടതിയിലെത്തിച്ച വ്യക്തിയായിരുന്നു ഗിരീഷ് ബാബു. ഗിരീഷ് ബാബു മാസപ്പടി വിവാദം ഏറ്റെടുത്തതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും അമ്പരപ്പ് പ്രകടമായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞുവെങ്കിലും ഗിരീഷ് ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ സംശയങ്ങൾ ദിവസങ്ങളോളം അന്തരീക്ഷത്തിൽ ഉയർന്നു. അവിലെ എഴുന്നേൽപ്പിക്കുന്നതിനായി ഭാര്യ വിളിച്ചപ്പോൾ വാതിൽ തുറന്നില്ല. തുടർന്ന് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും ഒക്കെ നവകേരള ഘോഷയാത്ര എറണാകുളം ജില്ലയിൽ തകർത്താടാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു മാരക പ്രഹരമേറ്റിരിക്കുന്നത്. കോടതികൾ എത്ര ശകാരിച്ചാലോ എത്ര രൂക്ഷമായ വിധികൾ പുറപ്പെടുവിച്ചാലോ യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ നിൽക്കുന്ന ഭരണകൂടത്തെയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. സ്വതവേ പ്രതിപക്ഷം പോലും ഭയപ്പെടുന്നു ഭരണവർഗത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ. വേണ്ടത്ര പ്രതിപക്ഷ സമരങ്ങളില്ല, പ്രതിരോധങ്ങളില്ല. അതുകൊണ്ട് തന്നെ തൻപിടുത്തവുമായി മുന്നോട്ടു പോകുന്ന ഒരു ഭരണവർഗമാണ് കേരളത്തിലുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ അമിക്യൂസ് ക്യൂറി നിർദ്ദേശത്തെ തുടർന്ന് പിണറായിക്കും മകൾക്കുമൊക്കെ ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നതോടെ ഈ കേസ് കൂടുതൽ ശക്തമാകും. ഏതെങ്കിലും വിധത്തിൽ കേരളത്തിൻ്റെ ഹൈക്കോടതി ഒരു പ്രതികൂല പരാമർശം നടത്തിയാൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും മുഖ്യമന്ത്രിക്ക് എന്നതിൽ സംശയമില്ല. ഘോഷയാത്ര തിരുവനന്തപുരത്തെത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കോശങ്ങൾ എന്തൊക്കെയാവും എന്ന് കേരളം ഉറ്റുനോക്കുന്നു. മാസപ്പടി വിവാദത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്, അതും കേരളയാത്രയ്ക്കിടയിൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.